പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ യോഗം നിർത്തിവെച്ച് മേയർ. പ്രതിഷേധിച്ച UDF കൗൺസിലർമാരെ യോഗം തീരുന്നതുവരെ സസ്പെൻഡ് ചെയ്തു. PNB തട്ടിപ്പിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെയാണ് കൗൺസിൽ യോഗം കലുഷിതമായത്. BJP കൗൺസിലർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. കോർപ്പറേഷന് നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടിയെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മേയർ പ്രതികരിച്ചു. വിവരങ്ങളുമായി ശ്രീലക്ഷ്മി ചേരുന്നു. ശ്രീലക്ഷ്മി, ഏതാണ്ട് ഇതേ സമാനമായ സാഹചര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനും ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. കാരണം ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ കൗൺസിലർമാരെ സസ്പെൻഡ് ചെയ്യുക എന്നത്. ഇന്നിപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ നൽകിയിരിക്കുന്ന വിശദീകരണം, താൻ എഴുന്നേറ്റ് നിന്നാൽ കൗൺസിലർമാർ ഇരിക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല, ആ ഒരു നടപടിക്രമം, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണല്ലോ. എന്തായാലും ഈ CBI അന്വേഷണം പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ അതിനെ എതിർക്കില്ല എന്നും മേയർ പറയുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? ഇപ്പൊ കോഴിക്കോട് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ബഹളം വെച്ചതിനെ തുടർന്ന് യോഗം പകുതി വെച്ച് നിർത്തുകയുണ്ടായി. പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നതെന്ന് വെച്ചാൽ CBI അന്വേഷണം കോഴിക്കോട് കോർപ്പറേഷനിലെ പണം അക്കൗണ്ടിലെ പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ഉണ്ടായ തട്ടിപ്പ് പണം തട്ടിപ്പില് CBI അന്വേഷണം വേണമെന്നായിരുന്നു പ്രതിപക്ഷം ആരോപിച്ചിരുന്നത്. പ്രധാനമായും ഇത്രയും നാളായിട്ടും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിനെ ചൊല്ലി ഇത്രയും വലിയ കോടികൾ തട്ടിപ്പാണ് നടന്നത്. കോർപ്പറേഷന് മാത്രമല്ല വ്യക്തികളുടെയും പണം ഈ മുൻ മാനേജറായ റിജിൽ തട്ടിയെടുത്തിരുന്നു. എന്നാൽ ഈ അന്വേഷണങ്ങൾ രണ്ടാഴ്ച ഈ ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടും രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് റിജിലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു തട്ടിപ്പിൽ കോർപ്പറേഷന്റെ പ്രതികരണം ബാലിഷമായ പ്രതികരണമാണ് കോർപ്പറേഷൻ നടത്തിയെന്നാണ് പ്രധാനമായും പ്രതിപക്ഷം പറയുന്നത്. ഇത്ര വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ടും CBI അന്വേഷണത്തിന് കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. ഇതിനെ ഈ CBI അന്വേഷണം നടത്തണമെന്നായിരുന്നു അടിയന്തര യോഗത്തിൽ പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അത് പ്രതിപക്ഷത്തിന്റെ അടിയന്തര യോഗം അനുവദിച്ചില്ല. ഇതിനെ തുടർന്നായിരുന്നു പ്രതിപക്ഷം ബഹളം വെച്ചത്. ബഹളം വെച്ചതിനെ തുടർന്ന് UDF കൗൺസിലർമാരെ യോഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. യോഗം തീരുന്നത് വരെ 15 UDF കൗൺസിലർമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. തുടർന്ന് BJP കൗൺസിലർമാരും യോഗത്തിൽ നിന്നും യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇവർ പ്രധാനമായും പറയുന്നത് പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യം പോലും ഈ യോഗത്തിൽ കൗൺസിൽ യോഗത്തിൽ മേയറോ മേയർ കേൾക്കുന്നില്ല. അവർ അവരുടെ കാര്യങ്ങൾ മാത്രം പറയുന്നു. യോഗം നടക്കുമ്പോൾ പ്രതിപക്ഷത്തിനും കൂടി യോജിച്ചുള്ള യോഗമാണ് നടത്തേണ്ടത്. എന്നിട്ട് പോലും പ്രതിപക്ഷത്തിന് നൽകേണ്ട യാതൊരു പരിഗണനയും യോഗത്തിൽ നൽകുന്നില്ല. ഇതെല്ലാം കൂടി ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷം ബഹളം നടത്തിയിരുന്നത്. പിന്നീട് മേയർ വാർത്താ സമ്മേളനം നടത്തുകയും തുടർന്ന് പറയും ഏത് CBI ആണെങ്കിലും ഏത് അന്വേഷണമാണെങ്കിലും തങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, തുറന്ന പുസ്തകം തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഏത് അന്വേഷണത്തെയും തങ്ങൾ സ്വീകരിക്കുമെന്നായിരുന്നു മേയർ പറഞ്ഞിരുന്നത്. ശ്രീലക്ഷ്മി, നേരത്തെ കഴിഞ്ഞ റിപ്പോർട്ടിൽ ശ്രീലക്ഷ്മി സൂചിപ്പിച്ചിരുന്നു ഈ PNB ബാങ്ക് നഷ്ടപ്പെട്ട പണം തിരികെ നൽകി, പക്ഷേ പലിശയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇനി ബാങ്കുകളുമായുള്ള ഈ കോർപ്പറേഷന്റെ നടപടിക്രമങ്ങൾ ഒക്കെ, എന്നാലും CBI അന്വേഷണത്തെ എതിർക്കല്ലേ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോഴേ ഈ കിട്ടാനുള്ള പണം തിരികെ കിട്ടാൻ എന്ത് നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് സംബന്ധിച്ച് മേയർ വ്യക്തത വരുത്തിയിട്ടുണ്ടോ? ഇപ്പോൾ മേയർ പറയുന്നത് പണം തിരികെ കിട്ടാൻ വേണ്ടി ഏത് അന്വേഷണത്തിലും തങ്ങൾ തയ്യാറാണെന്നാണ്. തങ്ങൾക്ക് പണം തിരികെ കിട്ടിയാൽ മതി. ഇപ്പൊ നേരത്തെ ഇതിനു മുമ്പ് മേയർ പറയുന്നത് തങ്ങൾക്ക് പണം തിരികെ കിട്ടിയാൽ മതി, തുടർന്നുള്ള നടപടികൾ ആ രീതിയിൽ പോകുമെന്നാണ്. ഇത്ര വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ടും അതൊരു പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് നടത്തിയിട്ടും പണം കിട്ടിയാൽ മതി എന്ന് മാത്രമാണ് അവർ പറയുന്നത്. എന്നാൽ അതിൽ കൂടുതൽ അന്വേഷണം നടത്താനോ ഈ വിധിൽ മാത്രമാണോ ഈ തട്ടിപ്പിൽ ഉണ്ടായിരുന്നത്, അതോ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരോ മറ്റാളുകളോ ഈ തട്ടിപ്പിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ കോർപ്പറേഷൻ മുഖവിലയ്ക്ക് എടുക്കാതെ തങ്ങൾക്ക് പണം തങ്ങൾക്ക് നഷ്ടമായ പണം തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള നിലപാട് തന്നെയായിരുന്നു കോർപ്പറേഷൻ ഇതിനു മുമ്പും എടുത്തിരുന്നത്. ഇപ്പോൾ മേയർ പറയുന്നത് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇപ്പൊ മേയർ പറയുന്നത് ബാങ്കിലെ മുൻ മാനേജർ റിജിൽ കോടികൾ തട്ടിയെന്ന ആ ഒരു സംഭവത്തിൽ ഒരു പക്ഷേ കോർപ്പറേഷനിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന സംശയവും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. വ്യക്തമാണ് ശ്രീലക്ഷ്മി. ഈ എന്തായാലും നഷ്ടപ്പെട്ട പണം കോർപ്പറേഷന് തിരികെ കിട്ടി, പക്ഷേ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മേയർ പ്രതികരിക്കുകയുണ്ടായി. മേയറുടെ പ്രതികരണത്തിലേക്ക്
അതുകൊണ്ട് കൗൺസിൽ ഇനിയും കൂടേണ്ടതുണ്ട്. ആവുന്ന മുറയ്ക്ക് മുറയ്ക്ക് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൗൺസിൽ വെക്കുകയും ടെൻഡർ നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. 3 മാസം കൂടി ഇനി ബാക്കിയുള്ളൂ, അതിനിടയ്ക്ക് വർക്കുകളൊക്കെ തീർക്കേണ്ടതുള്ളത് കൊണ്ട് നിങ്ങൾ പത്രക്കാർക്ക് ഒരു പക്ഷേ നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിലുകൾ അല്ലാതെ തന്നെ കിട്ടിയിട്ടും ഉണ്ടാവും. കോഴിക്കോട് കോർപ്പറേഷനിലെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഞങ്ങളുടെ മുഖം തികച്ചും മറച്ചു കൊണ്ടു നടക്കേണ്ട ആവശ്യം ആർക്കും വന്നിട്ടില്ല. ഇനി ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആണെങ്കിൽ നിശ്ചയമായും കോഴിക്കോട് കോർപ്പറേഷൻ